നിലവിൽ സിറ്റി കാറുകളിലെ പ്രിയങ്കരനായ എസ്പ്രസോയെ ചെറുതായൊന്ന് മിനുക്കി വീണ്ടും വിപണിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എസ്പ്രസോയുടെ ഒന്നിലധികം വേരിയൻറ്റുകൾ മാരുതി നിർത്തലാക്കിയതിന് പിന്നാലെയാണ് പുതിയ മാറ്റങ്ങളോടെ എസ് യു വി സ്റ്റൈലുള്ള ബജറ്റ് കാർ ഇപ്പോൾ നിരവധി മാറ്റങ്ങളുമായി കളത്തിലെത്തിയിരിക്കുന്നത്. 2022 ജൂണിൽ മോഡലിൻ്റെ വിൽപ്പന എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞിരുന്നതിന് പിന്നാലെയാണ് ഈ നവീകരണങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഓരോ മാസവും ശരാശരി 5000 യൂണിറ്റിൽ നിന്ന് കഴിഞ്ഞ മാസം എസ്പ്രസോയുടെ വിൽപ്പന ഏകദേശം 600 യൂണിറ്റായി കുറഞ്ഞിരുന്നു. മോഡലിനെ നിർത്തലാക്കാൻ മാരുതി തയ്യാറെടുക്കുന്നതിനാലാണിത് ഈ പരിഷ്കാരങ്ങളെന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ മാരുതി സുസുക്കി ഇന്ത്യ പരിഷ്കരിച്ച എസ്പ്രസോയെ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതിനാലാണ് കഴിഞ്ഞ മാസം വിൽപ്പന കുറയാൻ കാരണമായതെന്ന് ഇന്ന് വ്യക്തമായി. 4.2 ലക്ഷം രൂപയുടെ എക്സ്ഷോറൂം വിലയിലാണ് ഈ കുഞ്ഞൻ കാറിനെ ഇപ്പോൾ മാരുതി വീണ്ടും പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പഴയ എസ്പ്രസോയേക്കാൾ 71,000 രൂപയുടെ വർധനമാണ് സൂചിപ്പിക്കുന്നത്. പരിഷ്കാരങ്ങളോടെ വിപണിയിലെത്തിയ എൻട്രി ലെവൽ മോഡലിനെ സ്റ്റാൻഡേർഡ്, LXI, VXI, VXI പ്ലസ് എന്നിങ്ങനെ 4 വേരിയൻറ്റുകളിലാണ് മാരുതി സുസുക്കി ഇപ്പോൾ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. ഈ 4 വേരിയൻറ്റുകളും മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷനിൽ സ്വന്തമാക്കാം. അതേസമയം ടോപ്പ് എൻഡ് നിരയിലെ VXI, VX പ്ലസ് പതിപ്പുകളിൽ മാത്രമാണ് AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷൻ ലഭ്യമാവുന്നത്. 2022 മാരുതി എസ്പ്രസോയുടെ ബേസ് മോഡലിന് ഇപ്പോൾ 4.25 ലക്ഷം രൂപയാണ് വില. നേരത്തെ ഇത് 3.85 ലക്ഷം രൂപയായിരുന്നു. ഇതോടെ അടിസ്ഥാന വേരിയൻറ്റിന് 40,000 രൂപ കൂടുതലാണ് മുടക്കേണ്ടി വരുന്നത്. അതുപോലെ 2022 മാരുതി എസ്പ്രസോയുടെ മറ്റു വകഭേദങ്ങളും വിലയേറിയതാണ്. LXI മാനുവൽ വേരിയൻറ്റിന് ഇപ്പോൾ 4.95 ലക്ഷം രൂപയാണ് വില. മുൻപതിപ്പിനെ അപേക്ഷിച്ച് 65,000 രൂപ കൂടുതലാണ് ചിലവാകുക. VXI മാനുവൽ മോഡലിൻ്റെ വില 5.15 ലക്ഷം രൂപയും VXI പ്ലസ് മാനുവലിൻ്റെ വില 5.49 ലക്ഷം രൂപയും VXI ഓപ്ഷണൽ മാനുവൽ പതിപ്പിൻ്റെ വില 5.65 ലക്ഷം രൂപയും VXI പ്ലസ് ഓപ്ഷണൽ AMT വേരിയൻറ്റിന് 5.99 ലക്ഷം രൂപയുമാണ് പുതുക്കിയ തുക. പുതിയ എസ്പ്രസോയുടെ വില 15.12% വരെ വർദ്ധിക്കാൻ കാരണം വാഹനത്തിനിപ്പോൾ നിരവധി പുതിയ സവിശേഷതകളും കൂടുതൽ മൈലേജ് നൽകുന്ന പരിഷ്കരിച്ച എഞ്ചിനുമാണെന്ന് കമ്പനി പറയുന്നു. പുതിയ 2022 മോഡൽ മാരുതി സുസുക്കി എസ്പ്രസോയ്ക്കൊപ്പം CNG വേരിയൻറ്റുകളൊന്നുമില്ല. ഇത് പിന്നീട് അവതരിപ്പിക്കാനാണ് സാധ്യതയേറുന്നത്. നേരത്തെ LXI ഓപ്ഷണൽ, VXI, VXI ഓപ്ഷണൽ എന്നിവയുടെ 4 CNG വേരിയൻറ്റുകളിൽ കാറിൽ കമ്പനി നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. പുതിയ എസ്പ്രസോയ്ക്ക് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സാങ്കേതികവിദ്യയുള്ള നെക്സ്റ്റ് ജെൻ K-സീരീസ് 1 ലിറ്റർ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT എഞ്ചിനാണ് തുടിപ്പേകാനായി എത്തിയിരിക്കുന്നത്. ഈ എഞ്ചിന് 66 BHP കരുത്തിൽ പരമാവധി 89 NM ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. VXI, VXI പ്ലസ് ഓട്ടോമാറ്റിക്കിൽ 25.30 കിലോമീറ്ററും VXI, VXI പ്ലസ് മാനുവൽ വേരിയൻറ്റുകളിൽ 24.76 കിലോമീറ്റർ, സ്റ്റാൻഡേർഡ് LXI പതിപ്പുകൾക്ക് 24.12 കിലോമീറ്ററിൻ്റെയും വർദ്ധിച്ച ഇന്ധനക്ഷമതയാണ് ഇപ്പോൾ എസ്പ്രസോയിൽ കമ്പനി അവകാശപ്പെടുന്നത്. അതായത് മോഡലിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പിൽ 17% ഉയർന്ന ഇന്ധനക്ഷമതയും മാനുവലിൽ 14% ഉയർന്ന ഇന്ധനക്ഷമതയും ഇനി മുതൽ ലഭ്യമാവുന്ന ചുരുക്കം. 2022 എസ്പ്രസോയ്ക്ക് ഇപ്പോൾ എല്ലാ AGS വേരിയൻറ്റുകളിലും ഹിൽ ഗോൾഡ് അസിസ്റ്റിനൊപ്പം ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമും VXI പ്ലസ് വേരിയൻറ്റുകളിൽ ഇലക്ട്രിക്കലായി ക്രമീകരിക്കാവുന്ന ഔട്ട്സൈഡ് റിയർവ്യൂ മിററുകളും ഉണ്ട്. ഇതിന് ഡ്യുവൽ എയർബാഗുകൾ, EBD ABS, മുൻ സീറ്റ് ബെൽറ്റ് റിമൈൻഡറോട് കൂടി പ്രീ ടെൻഷനർ, ഫോഴ്സ് ലിമിറ്റർ ഫ്രണ്ട് സീറ്റ് ബെൽറ്റുകൾ, ഹൈസ്പീഡ് അലേർട്ട് സിസ്റ്റം എല്ലാ വേരിയൻറ്റുകളിലും റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ, AGS വേരിയൻറ്റുകളിൽ ഹിൽ ഗോൾഡ് അസിസ്റ്റ് ഉള്ള ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്നിവയും പുത്തൻ എസ്പ്രസോയിലേക്ക് മാരുതി സുസുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കാഴ്ചയിൽ വലിയ തലയെടുപ്പൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു കുഞ്ഞൻ കാറാണെങ്കിലും ഇന്ന് ചെറിയ സിറ്റി യാത്രകൾക്കായി ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വാഹനമാണ് മാരുതി സുസുക്കിയുടെ എസ്പ്രസോ. അതിനാൽ പുതിയ എഞ്ചിൻ്റെ വരവും കൂടുതൽ ഫീച്ചറുകളുടെ അകമ്പടിയും വിൽപ്പനയിൽ കൂടുതൽ മുന്നേറാൻ മോഡലിനെ പ്രാപ്തമാക്കുമെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.